ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഷെൽഫ് ഓർഗനൈസറാണ്. ഇത് കുറേ സ്റ്റോളുകളുണ്ട്, അതൊക്കെ ഇങ്ങനെ ആകെ ഡിസോർഡറായി കിടക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇങ്ങനെ ഒരു പേപ്പർ ബാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും. കുറച്ച് കട്ടിയുള്ള എടുക്കാം കേട്ടോ, എൻ്റെ ഇപ്പോൾ കട്ടിയുള്ള ഇല്ല, അതുകൊണ്ട് ഇത് വെച്ച് കാണിക്കുകയാണ്. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന പോലെ ഈ രണ്ട് സൈഡും നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ടിയുള്ളതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും നന്നായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൽ ഓർഗനൈസ് ചെയ്യാന്നുള്ളത്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ചെറിയ ഹാങ്ങറുകൾ, കുട്ടികളുടെ ഡ്രസ്സ് മേടിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സ് മേടിച്ചതിൻ്റെ ഒരു ഹാങ്ങർ കാണുമല്ലോ, നമ്മൾ ഫാബ്രിക്സിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഹാങ്ങർ, അപ്പോൾ ആ ഒരു ഹാങ്ങർ ഉണ്ടെങ്കിൽ എളുപ്പമായി, അല്ലെങ്കിൽ സാധാ ഹാങ്ങറായാലും മതി. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള കുറേ സ്റ്റോളുകളുണ്ട്. ഇത് ഇപ്പം ഞാൻ ചുരിദാർ അധികം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് സ്റ്റോളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഷോളുകളുണ്ടെങ്കിലും ചുരിദാറിൻ്റെ ഷോളുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റോളുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഞാൻ മടക്കുന്ന പോലെ ആദ്യം രണ്ടായിട്ട് മടക്കുക, എന്നിട്ട് അതിൻ്റെ നടുക്കിക്കൂടെ ഒന്ന് മടക്കുക, എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റോളും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ചുരിദാറിൻ്റെ ഷോളാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഞാൻ ഓരോന്നും അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്റ്റോളും ഇവിടെ റോൾ ചെയ്തിരിക്കുകയാണ്. ഇനി അത് അതിലെങ്ങനെയാണ് വെക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഹാങ്ങർ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ഇത് കുട്ടിയുടെ ഡ്രസ്സ് മേടിച്ചതിൻ്റെ ഒരു ഹാങ്ങർ ഇരുന്നതാണ്. അതിങ്ങനെ എടുത്തിട്ട് ഞാൻ അതിലിങ്ങനെ ജസ്റ്റ് കൊളുത്തിട്ട് കൊടുത്തു. ഇന്ന് നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന പോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി ഇത് വീഴാതെ എടുക്കാനാണെങ്കിൽ ഈസിയാണ്. ഹാങ്കറിൻ്റെ അവർന്ന് നമ്മൾ മാറ്റിയിട്ട് രണ്ട് ഭാഗം ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് തുറന്നിട്ട് എടുക്കാം. അപ്പോൾ വീഴുന്നുള്ള പേടി വേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.